നമസ്കാരം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പത്താം ക്ലാസ് ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിലെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന സെക്ഷനിലെ വളരെ പ്രധാനപ്പെട്ട അഞ്ച് മാർക്കിൻ്റെ മൂന്ന് ചോദ്യങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തേർട്ടി ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി ഇതിനെ ബേസ് ചെയ്ത് ചോദിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം എ ബോയ് സ്റ്റാൻഡിങ് അറ്റ് ദ എഡ്ജ് ഓഫ് എ റിവർ ബാങ്ക് സീസ് ദ ടോപ്പ് ഓഫ് എ ട്രീ ഓൺ ദ എഡ്ജ് ഓഫ് ദി അദർ ബാങ്ക് അറ്റ് ദ ആംഗിൾ ഓഫ് എലവേഷൻ സിക്സ്റ്റി ഡിഗ്രി സ്റ്റാൻഡിങ് ബാക്ക് ഫോർട്ടി മീറ്റർ ഹി സീസ് ഇറ്റ് അറ്റ് ആൻ എലവേഷൻ തേർട്ടി ഡിഗ്രി ഹൗ വൈഡ് ഈസ് ദ റിവർ ആൻഡ് ഹൗ ടോൾ ഈസ് ദ ട്രീ ഈ രീതിയിലുള്ള ചോദ്യം പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ചോദ്യത്തിൻ്റെ അർത്ഥം ഇതാണ് ഒരു കുട്ടി ഒരു നദിയുടെ തീരത്ത് നിന്നുകൊണ്ട് മറുതീരത്തുള്ള ഒരു മരത്തിൻ്റെ മുകൾ ഭാഗം അറുപത് ഡിഗ്രിയിൽ കണ്ടു അല്പം പുറകോട്ട് മാറി അതായത് നാൽപ്പത് മീറ്റർ പുറകോട്ട് മാറി ആ കുട്ടി മുപ്പത് ഡിഗ്രിയിലാണ് ആ മരത്തിൻ്റെ മുകൾ ഭാഗം കണ്ടത് അങ്ങനെയാണെങ്കിൽ മരത്തിൻ്റെ എത്ര അതുപോലെ തന്നെ നദിയുടെ വീതി എത്ര ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഇതിന് ആദ്യം നമുക്കൊരു ഫിഗർ വരയ്ക്കണം ആ ഫിഗർ നോക്കുക ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന സെക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ചോദ്യം കിട്ടിക്കഴിയുമ്പോൾ അതിനൊരു ഫിഗർ വരയ്ക്കുക എന്നുള്ളത് ആ ഫിഗർ വരയ്ക്കുന്നതിന് മാർക്കുണ്ട് ഇവിടെ വരച്ചിരിക്കുന്ന ആ ഫിഗർ നോക്കുക എ ബി ആണ് മരത്തിൻ്റെ ഉയരം ആദ്യം കുട്ടി നിന്ന പൊസിഷനാണ് സി അവിടെ നിന്ന് നാൽപ്പത് മീറ്റർ പുറകോട്ട് മാറി ഡി എന്ന പൊസിഷൻ ഡിയിൽ നിന്ന് നോക്കിയത് തേർട്ടി ഡിഗ്രിയിലാണ് സിയിൽ നിന്ന് നോക്കിയത് അറുപത് ഡിഗ്രിയിലാണ് ബി സി ആണ് നദിയുടെ വീതി അതുപോലെ എ ബി എന്നത് മരത്തിൻ്റെ ഉയരം അപ്പോൾ വിത്ത് ഓഫ് ദി റിവർ ബി സി ഹൈറ്റ് ഓഫ് ദി ട്രീ എ ബി ഈ രീതിയിലുള്ള ഒരു ചോദ്യം വന്നു കഴിയുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഉണ്ട് ഒന്ന് എ ബി സി രണ്ട് എ ബി ഡി ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ളൊരു സൈഡാണ് എ ബി അപ്പോൾ എ ബി ഇസ് ഈക്വൽ ടു എന്ന രീതിയിൽ രണ്ട് ഇക്വേഷൻസ് കണ്ടുപിടിക്കുക നോക്കുക ഇൻട്രയാിൾ എ ബി സി ടെൻ സിക്സ്റ്റി ഇസ് ഈക്വൽ ടു എ ബി ബൈ ബി സി ഹൈറ്റും ഡിസ്റ്റൻസും വരുന്നതുകൊണ്ട് ഇവിടെ എപ്പോഴും ടെൻ ആയിരിക്കും അപ്പോൾ ടെൻ സിക്സ്റ്റി ഇസ് ഈക്വൽ ടു എ ബി ബൈ ബി സി ടെൻ സിക്സ്റ്റി ഇസ് ഈക്വൽ ടു എ ബി ബൈ ബി സി ടെൻ സിക്സ്റ്റി എന്നതിൻ്റെ വില റൂട്ട് ത്രീ ആണ് റൂട്ട് ത്രീ ഇസ് ഈക്വൽ ടു എ ബി ബൈ ബി സി ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എ ബി ഇസ് ഈക്വൽ ടു റൂട്ട് ത്രീ ബി സി എന്ന് കിട്ടും ഇത് ഇക്വേഷൻ വൺ അതുപോലെ അടുത്ത ട്രയങ്കിളാണ് എ ബി ഡി അതിൽ ടെൻ തേർട്ടി ബൈ ബി ഡി നോക്കുക ഇൻട്രൈഡി ടെൻ തേർട്ടി ടെൻ തേർട്ടിയുടെ വില വൺ ബൈ റൂട്ട് ത്രീ ഇസ് ഈക്വൽ ടു എ ബി ബൈ ബി ഡി എന്നത് ബി തൊട്ട് ഡി വരെയുള്ള നീളത്തിൽ ഫോർട്ടി നമുക്ക് തന്നിട്ടുണ്ട് ബാക്കിയുള്ള ബി സി ആണ് കാണേണ്ടത് അപ്പോൾ ഫോർട്ടി പ്ലസ് ബി സി ആണ് ബി ഡി ഫോർട്ടി പ്ലസ് ബി സി ആണ് ബി ഡി എ ബി ഇസ് ഈക്വൽ ടു ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എ ബി ഇസ് ഈക്വൽ ടു ഫോർട്ടി പ്ലസ് ബി സി ബൈ റൂട്ട് ത്രീ എന്ന് വരും അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനായി ആദ്യം പറഞ്ഞു എ ബി ഇ സിക്വൽ ടു റൂട്ട് ത്രീ ബി സി ഇപ്പോൾ എ ബി ഇ സിക് ടു ഫോർട്ടി പ്ലസ് ബി സി ബൈ റൂട്ട് ത്രീ ഇത് ഇക്വേഷൻ ടു ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പറയാം റൂട്ട് ത്രീ ബി സി ഇസ് ഈക്വൽ ടു ഫോർട്ടി പ്ലസ് ബി സി ബൈ റൂട്ട് ത്രീ റൂട്ട് ത്രീ ബി സി ഇസ് ഈക്വൽ ടു ഫോർട്ടി പ്ലസ് ബി സി ബൈ റൂട്ട് ത്രീ റൂട്ട് ത്രീ ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ ത്രീ ബി സി ഇസ് ഈക്വൽ ടു ഫോർട്ടി പ്ലസ് ബി സി ബി സിയും കൂടി ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ ത്രീ ബി സി മൈനസ് വൺ ബി സി ടു ബി സി ഇസ് ഈക്വൽ ടു ഫോർട്ടി ബി സി എന്നത് നദിയുടെ വീതിയാണ് അത് ഇരുപത് മീറ്റർ അതായത് ഫോർട്ടി ബൈ ടു അപ്പോൾ പറയാം റൂട്ട് ത്രീ ബി സി അതായത് ട്വന്റി ത്രീ എ ബി എന്നത് മരത്തിന്റെ ഉയരമാണ് മരത്തിന്റെ ഉയരം ഇരുപത് റൂട്ട് ത്രീ അതുപോലെ നദിയുടെ വീതി ഇരുപത് മീറ്റർ ആൻസർ നമുക്ക് കിട്ടി വിത്ത് ഓഫ് ദി റിവർ ട്വന്റി മീറ്റർ ഹൈറ്റ് ഓഫ് ദി ട്രീ ട്വന്റി റൂട്ട് ത്രീ മീറ്റർ രണ്ടാമത്തെ ചോദ്യം ടു പേഴ്സൺസ് ആർ സ്റ്റാൻഡിങ് അറ്റ് ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ഓഫ് എ ഫ്ളാഗ് പോസ്റ്റ് ഓഫ് സെവൻറ്റി ഫൈവ് മീറ്റർ അറ്റ് അൻ ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ ബേസ് ഓഫ് ദി ഫ്ളാഗ് പോസ്റ്റ് ആൻഡ് ലുക്കിംഗ് ദ ടോപ്പ് ഓഫ് ദി ഫ്ലാഗ് പോസ്റ്റ് അറ്റ് അൻ ആംഗിൾ ഓഫ് എലവേഷൻ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിട്വീൻ ടു പേഴ്സൺസ് ഇവിടെ ചോദ്യത്തിൻ്റെ അർത്ഥം ഇതാണ് ഒരു ഫ്ലാഗ് പോസ്റ്റിൻ്റെ രണ്ട് വശങ്ങളിലുമായി തുല്യ അകലത്തിൽ അതായത് ഫ്ലാഗ് പോസ്റ്റിൽ നിന്ന് എത്ര മുന്നോട്ട് ഒരാൾ നിൽക്കുന്നു അതേ അകലത്തിൽ തന്നെ പുറകോട്ട് വേറൊരാൾ നിൽക്കുന്നു ഫ്ലാഗ് പോസ്റ്റിൻ്റെ ഉയരം എഴുപത്തഞ്ച് മീറ്റർ ആണ് ഇവർ രണ്ടും നോക്കുന്ന ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലാണ് അങ്ങനെയാണെങ്കിൽ ആ രണ്ടു പേരും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര എന്ന് കണ്ടുപിടിക്കണം ഇതിന് വരച്ചിരിക്കുന്ന ഫിഗർ നോക്കുക ഇവിടെ എ സി എന്നത് ഫ്ലാഗ് ആണ് ബി എന്നത് ആദ്യത്തെ ആളുടെ പൊസിഷൻ ഡി എന്നത് രണ്ടാമത്തെ ആളുടെ പൊസിഷൻ ഇവർ രണ്ടുപേരും നിൽക്കുന്നത് ഫ്ളാഗ് പോസ്റ്റിൽ നിന്ന് തുല്യ അകലത്തിലാണ് എ സി എന്നത് ഫ്ലാഗ് പോസ്റ്റ് ബി ഡി ആണ് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതും ഈ നീളമാണ് അപ്പോൾ ആദ്യം ഇവിടെ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയങ്കിൾസ് ഉണ്ട് എ സി ബിയും എ സി ഡിയും ഫസ്റ്റ് ട്രയങ്കിൾ എടുക്കുന്നു ഈ ട്രയങ്കിൾ എ സി ബി ടെൻ ഫോർട്ടി ഫൈവ് ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റൻറ്റ് ടാൻ ഫോർട്ടി ഫൈവ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റൻ ടെൻ ഫോർട്ടി ഫൈവിൻ്റെ വില നമുക്കറിയാം വൺ ഓപ്പോസിറ്റ് സൈഡ് എന്നത് എ സി ആണ് അത് എഴുപത്തി അഞ്ച് അപ്പോൾ എഴുപത്തി അഞ്ച് ബൈ അഡ്ജസ്റ്റിൻ്റെ സൈഡ് ബി സി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി സി നമുക്ക് കിട്ടി എഴുപത്തഞ്ച് മീറ്റർ അപ്പോൾ ബി തൊട്ട് സി വരെയുള്ള നീളം എഴുപത്തഞ്ച് മീറ്റർ അടുത്തത് ഇൻട്രയാങ്കിൾ എ സി ഡി ടെൻ ഫോർട്ടി ഫൈവ് ഇസ് ഈക്വൽ ടു എ സി ബൈ സി ഡി നോക്കുക ടെൻ ഫോർട്ടി ഫൈവ് ഇസ് ഈക്വൽ ടു എ സി ബൈ സി ഡി ടാൻ ഫോർട്ടി ഫൈവിൻ്റെ വില വൺ എ സി എന്നത് സെവൻറ്റി ഫൈവ് ആണ് ബൈ സി ഡി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി ഡി ഇസ് ഈക്വൽ ടു സെവൻറ്റി ഫൈവ് മീറ്റർ എന്ന് കിട്ടി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ടുപേരും തമ്മിലുള്ള ഡിസ്റ്റൻസ് അഥവാ ബി ഡി ആണ് അത് ബി സി പ്ലസ് സി ഡിക്ക് തുല്യം അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പേഴ്സൺസ് ബി ഡി ഇസ് ഈക്വൽ ടു സെവൻറ്റി ഫൈവ് പ്ലസ് സെവൻറ്റി ഫൈവ് വൺ ഫിഫ്റ്റി മീറ്റർ ഇത് ഇപ്പോൾ നമ്മൾ ചെയ്തത് ടാൻ ഉപയോഗിച്ചാണ് ഇത് കൂടാതെ റേഷ്യോ ഉപയോഗിച്ച് ചെയ്യാം നോക്കുക ഫിഗർ നോക്കുക എ സി ബി എന്ന ട്രയാങ്കിളിൽ ഒരാങ്കിൾ ഫോർട്ടി ഫൈവ് ഒരാങ്കിൾ നയൻറ്റി അപ്പോൾ മിച്ചമുള്ളത് ഫോർട്ടി ഫൈവ് ആയിരിക്കും നമുക്ക് പറയാം റേഷ്യോ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻ്റി ആണ് ആംഗിൾസ് അപ്പോൾ സൈഡുകളുടെ റേഷ്യോ വൺ ഈസ്റ്റ് ടു വൺ ഈസ്റ്റ് ടു റൂട്ട് ടു ആയിരിക്കും അതുകൊണ്ട് എ സി എന്ന നീളം തന്നെയായിരിക്കും ബി സി അതായത് ഫോർട്ടി ഫൈവിൻ്റെ ഓപ്പോസിറ്റ് എത്രയാണോ അതുതന്നെയാണ് അടുത്ത ഫോർട്ടി ഫൈവിൻ്റെ ഓപ്പോസിറ്റ് അപ്പോൾ ഈ നീളം സെവൻറ്റി ഫൈവ് സെയിം തന്നെയാണ് ഇപ്പുറത്തും ഫോർട്ടി ഫൈവിൻ്റെ ഓപ്പോസിറ്റ് സെവൻറ്റി ഫൈവ് അപ്പോൾ മിച്ചം വരുന്ന ഈ ഫോർട്ടി ഫൈവ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റും സെവൻറ്റി ഫൈവ് മീറ്റർ ആയിരിക്കും ആകെ നീളം ബി ഡി എന്നത് സെവൻറ്റി ഫൈവ് പ്ലസ് സെവൻറ്റി ഫൈവ് വൺ ഫിഫ്റ്റി മീറ്റർ നോക്കുക സി ഡിയും എ സിയും എഴുപത്തഞ്ച് മീറ്റർ വീതം ഈ സിയും ബി സിയും എഴുപത്തഞ്ച് മീറ്റർ വീതം അപ്പോൾ ആകെ നീളം ബി ഡി എന്നത് നൂറ്റി അൻപത് മീറ്റർ ഈ രീതിയിൽ ചെയ്താലും ഫുൾ മാർക്ക് തന്നെ കിട്ടും ഇത് റേഷ്യോ വെച്ച് ചെയ്തു എന്നേ ഉള്ളൂ മറ്റേത് ടാൻ ഉപയോഗിച്ച് ചെയ്തു അത് ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റിനാണ് അടുത്തത് നോക്കുക ദ ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ആൻ ഏറോപ്ലെയിൻ ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് ഈസ് സിക്സ്റ്റി ഡിഗ്രി ആഫ്റ്റർ എ ഫ്ലൈറ്റ് ഓഫ് ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ദ ആംഗിൾ ഓഫ് എലവേഷൻ ചേഞ്ചസ് ടു തേർട്ടി ഡിഗ്രി ഇഫ് ദ എയ്റോപ്ലെയിൻ ഈസ് ഫ്ലൈയിങ് അറ്റ് എ കോൺസ്റ്റന്റ് ഹൈറ്റ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റൂട്ട് ത്രീ മീറ്റർ ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദി എയ്റോപ്ലെയിൻ ചോദ്യത്തിന്റെ അർത്ഥം ഇതാണ് ഗ്രൗണ്ടിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് റൂട്ട് ത്രീ മീറ്റർ ഉയരത്തിൽ പറക്കുന്ന ഒരു എയ്റോപ്ലെയിൻ പതിനഞ്ച് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ മറ്റൊരു പൊസിഷനിൽ എത്തി ഇവിടെ ആകെ ഡിസ്റ്റൻസ് സഞ്ചരിച്ചത് നോക്കുക ഈ ഫിഗറിൽ ഏ തൊട്ട് ബി വരെയാണ് ആദ്യം ആങ്കിൾ എ എന്ന പൊസിഷനിൽ ഉണ്ടാക്കുന്ന ആംഗിൾ സിക്സ്റ്റി ഡിഗ്രി ആണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതായത് പതിനഞ്ച് സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ മുപ്പത് ഡിഗ്രിയിലാണ് എയ്റോപ്ലെയിൻ കണ്ടത് അങ്ങനെയാണെങ്കിൽ എയ്റോപ്ലെയിൻ സഞ്ചരിച്ച സ്പീഡ് എത്ര എന്ന് കണ്ടുപിടിക്കണം അതിനാദ്യം സഞ്ചരിച്ച ദൂരം നമുക്ക് വേണം അതായത് എ ബി കണ്ടുപിടിക്കണം പതിനഞ്ച് സെക്കൻഡിൽ ആ എയ്റോപ്ലെയിൻ സഞ്ചരിച്ച ദൂരമാണ് എ തൊട്ട് ബി വരെ ഉള്ളത് അത് കിട്ടിയാൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സ്പീഡ് കാണാം ടൈം ഫിഫ്റ്റീൻ സെക്കൻഡ്സ് എന്ന ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഇങ്ങനെ ഒരു ഫിഗർ വരുമ്പോൾ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയങ്കിൾസ് ഉണ്ടാവും അതിൽ ആ നോക്കുക അതിൽ ഫസ്റ്റ് ട്രയങ്കിൾ നോക്കുക സി ഡി എ അതൊരു റൈറ്റ് ആംഗിൾ ട്രയങ്കിൾ ആണ് അടുത്തത് സി ഇ ബി ആദ്യം സി ഡി എ എന്ന റൈറ്റ് ആംഗിൾ ട്രയങ്കിളിൽ സിക്സ്റ്റി ഡിഗ്രി ആണ് ആംഗിൾ ഓപ്പോസിറ്റ് സൈഡ് ആയിരത്തഞ്ഞൂറ് റൂട്ട് ത്രീന്ന് തന്നിട്ടുണ്ട് അഡ്ജസ്റ്റൻ്റ് സൈഡ് കണ്ടുപിടിക്കണം അപ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റൻറ്റ് അത് ടാൻ സിക്സ്റ്റി ആണ് അപ്പോൾ ടാൻ സിക്സ്റ്റിയുടെ വില റൂട്ട് ത്രീ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡാണ് ആയിരത്തഞ്ഞൂറ് റൂട്ട് ത്രീ ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ് സി ഡി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി ഡി ഇസ് ഈക്വൽ ടു ആയിരത്തഞ്ഞൂറ് റൂട്ട് ത്രീ ബൈ റൂട്ട് ത്രീ ഈ റൂട്ട് ത്രീയും റൂട്ട് ത്രീയും ക്യാൻസൽ ആവുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ എന്ന് കിട്ടും അതായത് സി തൊട്ട് ഡി വരെയുള്ള ഡിസ്റ്റൻസ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഇൻ ട്രാങ്കിൾ സി ഇ ബി ടാൻ തേർട്ടി ഇസ് ഈക്വൽ ടു ബി ഇ ബൈ സി ഇ ടെൻ തേർട്ടി ഇസ് ഈക്വൽ ടു ബി ഇ ബൈ സി ഇ ബി ഇ എന്നത് ഹൈറ്റാണ് അത് ആയിരത്തഞ്ഞൂറ് റൂട്ട് ത്രീം തന്നിട്ടുണ്ട് സി ഇ നമുക്ക് കണ്ടുപിടിക്കണം ടാൻ തേർട്ടിയുടെ വില വൺ ബൈ റൂട്ട് ത്രീ അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി ഇ ഇസ് ഈക്വൽ ടു ആയിരത്തഞ്ഞൂറ് റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ അപ്പോൾ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ എന്നത് ത്രീ ആയി ആയിരത്തഞ്ഞൂറ് ഇൻറ്റു ത്രീ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മീറ്റർ സി തൊട്ട് ഈ വരെ നാലായിരത്തി അഞ്ഞൂറാണ് ആകെ ഡിസ്റ്റൻസ് നാലായിരത്തി അഞ്ഞൂറ് അങ്ങനെയാണെങ്കിൽ എ ബി നമുക്ക് കണ്ടുപിടിക്കാം എ ബി എന്നത് ഡി ഇക്ക് തുല്യമാണ് അത് നാലായിരത്തി അഞ്ഞൂറിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് കുറച്ചാൽ മതി ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നു നാലായിരത്തി അഞ്ഞൂറ് മൈനസ് ആയിരത്തഞ്ഞൂറ് മൂവായിരം മീറ്റർ സ്പീഡ് എന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം അപ്പോൾ മൂവായിരം ബൈ ഫിഫ്റ്റീൻ സെക്കൻഡാണെന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂവായിരം ബൈ പതിനഞ്ച് ഇരുന്നൂറ് മീറ്റർ പെർ ആണ് സ്പീഡ് എയറോപ്ലെയിൻ്റെ സ്പീഡ് ഇരുന്നൂറ് മീറ്റർ പെർ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് പത്താം ക്ലാസ്സിലെ ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിലെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന സെക്ഷനിലെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക്